ഏവർക്കും നമസ്കാരം. മറ്റേതൊരു വർഷം തുടങ്ങിയതുപോലെ തന്നെയായിരുന്നു 2020 തുടങ്ങിയത്. എന്നാൽ 10 മാസങ്ങൾ പിന്നിട്ടപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയാം. COVID-19 ലോകത്തെ ഭീതിയിലാർത്തിയപ്പോൾ സാമൂഹിക അകലം പാലിക്കുവാനും മാസ്ക് ധരിക്കുവാനും സോപ്പ് അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുവാനും നമ്മൾ നിർബന്ധിതരായി. ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ഇത് എല്ലാ തരത്തിലും ബാധിച്ചു. നിങ്ങൾ എല്ലാവരും ക്രിസ്മസിനെ വരവേൽക്കാനായി വീടുകളിൽ ഒരുങ്ങുകയാണെന്ന് എനിക്കറിയാം. എൻ്റെ വീട്ടിലും ധാരാളം ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. വർഷങ്ങളായി ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ക്രിസ്മസിന്റെ ചരിത്രം? ഈ ക്രിസ്മസ് യേശു ക്രിസ്തുവിന്റെ 8-ാമത്തെ ജന്മദിനമാണ്? എന്താണ് ക്രിസ്മസിന്റെ അർത്ഥം? തുടങ്ങി നിരവധി കാര്യങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം അറിയേണ്ടതുണ്ട്. ദൈവപുത്രന്റെ തിരുപിറവിയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഓരോ വർഷവും നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ബൈബിളിലെ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഈശോ എന്നാണ് ജനിച്ചതെന്ന സൂചനയൊന്നും നൽകുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് December 25 യേശു ജനിച്ചതായെന്ന് ഊഹിച്ചിട്ടുണ്ടോ? 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഗുരുവായ് നാം അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്. പക്ഷേ എന്നാണ് അദ്ദേഹം ജനിച്ചതെന്നറിയാമോ? ദൈവശാസ്ത്രജ്ഞന്മാരുടെ കണക്ക് പ്രകാരം BC 6 നും BC 4 നും ഇടയിലാണ് യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ കുർബാന എന്നർത്ഥം വരുന്ന ക്രിസ്റ്റസ്, മെസ്സൈ എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ക്രിസ്തുമസ് എന്ന പദമുണ്ടായത്. പുരാതന റോമ സാമ്രാജ്യത്തിലെ സൂര്യദേവന്റെ ജന്മദിനമായി December 25 ആഘോഷിച്ചിരുന്നു. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റ് ക്രിസ്തുമതം സ്വീകരിച്ചതോടെ അത് റോമൻ സാമ്രാജ്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ December 25 യേശുവിന്റെ ജനനമായി തീർന്നു എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാരുടെ വാദം. ക്രിസ്മസ് ആഘോഷത്തിൻ്റെതായി നടക്കുന്ന പുൽക്കോടൊരുക്കൽ, നക്ഷത്ര വിളക്ക് തൂക്കൽ, ക്രിസ്മസ് ട്രീ അലങ്കാരം, സമ്മാനങ്ങൾ കൈമാറൽ, കരോൾ നൃത്തം തുടങ്ങിയ നിരവധി ആഘോഷങ്ങൾക്ക് പിന്നിലും ഒരു ചരിത്രമുണ്ട്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട മിക്ക ആഘോഷ അനുഷ്ഠാനങ്ങളും ജർമ്മനിയിൽ നിന്ന് വന്നതായാണ് കരുതപ്പെടുന്നത്. യൂൽ എന്ന ശൈത്യകാല വിശേഷ ദിനത്തിൽ നിന്ന് കടമെടുത്തവയാണ് ഇതെന്ന് കരുതപ്പെടുന്നത്. മാനവ മോചനത്തിനും സമ്പൂർണ്ണ സമാധാനത്തിനുമായി ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. സകല മനുഷ്യർക്കും പ്രത്യാശയായിക്കൊണ്ട് മനുഷ്യ അവതാരം ചെയ്ത ദിവ്യപുത്രന്റെ തിരുപിറവിക്കായി ഒരുങ്ങുകയാണ് ഈ ലോകം. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ആഗതമാകുന്ന ക്രിസ്മസ് നമുക്ക് ഏവർക്കും ആഹ്ലാദമേകുന്ന ദിനങ്ങളാണ്. ഈ ആഘോഷങ്ങൾക്കിടയിൽ ദൈവപുത്രന്റെ പിറവിയുണ്ടോ? നമ്മുടെ മനസ്സിൽ ദൈവപുത്രന്റെ പിറവിയുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യേശുവിന്റെ ജനനം ഒരു December 25 ഒരു January 6 മാത്രം ഒതുക്കി നിർത്താതെ വർഷത്തിലെ 365 ദിവസവും യേശോയുടെ ജനനം നമുക്ക് ആഘോഷിക്കാൻ സാധിക്കണം. സ്നേഹം നിഷേധിക്കപ്പെടുന്നവരും സമൂഹം അവഗണിക്കപ്പെടുന്നവരും പ്രത്യേകിച്ച് കൊറോണ എന്ന വ്യാധി മൂലം മരിച്ചു വീഴുന്നവരും നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അവരെയും ഓർക്കാം. മംഗളവാർത്ത സ്വീകരിച്ച് കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച മറിയം നസറത്ത് വിട്ട് യൂദയയിലെ മലം പ്രദേശത്ത് പോയി എലിസബത്തിനെ സന്ദർശിച്ച് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറായ ആ പരിശുദ്ധ അമ്മയെ പോലെ നമ്മിൽ ഉരുവാകുന്ന രക്ഷകൻ നമ്മെ സൗഹൃദ സ്നേഹത്തിലേക്കും ത്യാഗനിർഭരമായ ജീവിതത്തിലേക്കും നിസ്വാർത്ഥ സേവനത്തിലേക്കും നയിക്കട്ടെ. ഇടയന്മാരുടെ ഇടയനായി കാലിത്തൊഴുത്തിൽ പറന്ന ദിവ്യസുധന്റെ സ്നേഹത്തണലിൽ ആയിരുന്നുകൊണ്ട് ആ സ്നേഹാഗ്നി ആടുകളിലേക്ക് ആളിപ്പടർത്തുവാൻ ഈ ക്രിസ്മസ് വഴിയൊരുക്കട്ടെ. സംഘർഷങ്ങളും ദുരിതങ്ങളും വീർപ്പുമുട്ടുന്ന ഇക്കാലഘട്ടത്ത്, പ്രത്യേകിച്ച് കൊറോണ എന്ന വ്യാധി പടരുന്ന ഇക്കാലഘട്ടത്തിൽ സമാധാനത്തിന്റെ കുളിർമ പകരുവാൻ സന്മനസ്സുള്ളവർക്കേ സാധിക്കൂ. സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് സംഘചിത്ത ചിന്തകൾ ഉപേക്ഷിച്ച് ഉണ്ണിയെ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. മനസ്സിൽ പ്രത്യാശയുടെ നക്ഷത്ര വിളക്കൾ തൂക്കിയും ഹൃദയത്തിൽ നന്മയുടെ പുൽക്കൂടൊരുക്കിയും നമുക്ക് ആഗതമാകുന്ന ക്രിസ്മസിനെ വരവേൽക്കാം. ഏവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.